വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വേർച്വൽ ടീച്ചിങ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷനിലെ തേർഡ് സെമസ്റ്ററിലെ മെയിൻ സബ്ജക്റ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ റിവിഷൻ ക്ലാസ്സസ് ആണ് അപ്പോൾ നിങ്ങളിത് മുടങ്ങാതെ കണ്ട കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എക്സാമിന് മുമ്പ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വളരെ സിമ്പിളായിട്ട് റിവൈസ് ചെയ്ത് തീരാമെന്നാണ് നമുക്കറിയാം മിക്കവർക്കും ഡിഫിക്കൽറ്റ് സബ്ജെക്റ്റാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ജി എസ് ടി എന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ എക്സാം എഴുതുന്നത് പ്രീവിയസ് ഇയറിലാണ് അപ്പോൾ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നിട്ട് ഈ സബ്ജെക്റ്റ് വന്നിട്ട് ത്രീ ഇയേഴ്സ് സംതിങ് ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫോർമാറ്റ് എന്താണോ അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് എന്ന് കുറേയും ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് മിക്കവർക്കുള്ളത് അപ്പോൾ ഒരു എക്സാം എഴുതിയതിൽ ഞാൻ പറയുകയാണ് നമ്മൾ വിചാരിക്കുന്നത് ടഫ് എന്നല്ല ജി എസ് ടി സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എനിക്ക് കിട്ടിയിരുന്നത് അപ്പോൾ നിങ്ങളെ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തരാം ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് എ സെക്ഷൻ ക്വസ്റ്റ്യൻസ് കാണാമല്ലോ നമുക്ക് അതാണ് പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് പാർട്ട് ബി ഓൾമോസ്റ്റ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നതല്ല അല്ലാണ്ട് സെക്ഷനും ഇങ്ങനെ പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായില്ല ഇത് പാർട്ട് സി അപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് റിവൈസ് ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റിയ എക്സാം ആണ് ജി എസ് ടി ടെൻഷനൊന്നും വേണ്ട പിന്നെ ഇത് പറയാനുള്ള ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് നേരത്തെ എന്ന് വെച്ചാൽ എക്സാമിന് തലേസി ഇരിക്കാണ്ട് കുറച്ച് ദിവസം മുമ്പേ പഠിച്ചു തുടങ്ങിയാലേ നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ കാരണം നമുക്ക് ഓൺ വേർഡ്സിൽ എഴുതാൻ പറ്റില്ല ജി എസ് ടി നമുക്ക് ബാക്കിയുള്ള തീയറി സബ്ജക്ട്സ് പോലെ നമുക്കിങ്ങനെ ചുമ്മാ ഉണ്ടാക്കി എഴുതാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് പോയിന്റ്സ് അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിൽ വേർഡ്സിനെ വേണമെന്നല്ല മനസ്സിലേക്ക് പഠിച്ച സിമ്പിളായിരിക്കും അപ്പോൾ ഞാൻ സിമ്പിൾ ലാംഗ്വേജിൽ തന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം എന്നാൽ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മാക്സിമം എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഞാൻ വീഡിയോ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കാം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് ഇതാണ് അപ്പോൾ ബികോം പ്രോഗ്രാം സെം ത്രീ അപ്പോൾ ഇതിൻ്റെ ഓതർ കൃഷ്ണകുമാർ യു ആറും നിഷ ജോസഫ് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഈ ബുക്ക് സിമ്പിളായിട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഈസി ലാംഗ്വേജസ് ഒക്കെയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വേറൊരു ലെക്ചർ നോട്ട്സിൻ്റെ ആവശ്യമൊന്നുമില്ല ടെക്സ്റ്റ് ബുക്ക് തന്നെ നമുക്ക് ബേസ് ചെയ്ത് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് കാണാൻ ശ്രമിക്കാം ഞാൻ എല്ലാ ദിവസവും മാക്സിമം ഒറ്റന്നിത്ര വീഡിയോ ചെയ്യാൻ നോക്കാം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം ജി എസ് ടിയിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് ഇൻട്രൊഡക്ഷൻ ടു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഈ ഒരു മോഡ്യൂൾ നമുക്ക് ജി എസ് ടി എന്താന്ന് കൃത്യമായിട്ട് പരിചയപ്പെടുത്തി തരുന്ന ഒരു മോഡ്യൂൾ ആണ് ഈ മോഡ്യൂളിനെ നാല് യൂണിറ്റായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് യൂണിറ്റിൽ എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെയാണ് എങ്ങനെ വന്നത് അത് മുന്നേ മുന്നേണ്ട ടാക്സ് ഇതൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് യൂണിറ്റ് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ യൂണിറ്റിൽ സ്ട്രക്ച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് ജി എസ് ടി ജി എസ് ടി സ്ട്രക്ചർ എങ്ങനെയാണ് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് യൂണിറ്റിൽ ജേർണി ഓഫ് ജി എസ് ടി ഇൻ ഇന്ത്യ അതാണ് തേർഡ് യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഫോർത്ത് യൂണിറ്റിൽ ജി എസ് ടി എൻ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് എന്താണെന്ന് ഫോർത്ത് യൂണിറ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻഡ് ഫിഫ്ത് ആണ് മേജർ ഡെഫിനേഷൻ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ബന്ധപ്പെട്ടുള്ള മേജർ ഡെഫിനേഷൻസ് കുറേ ടേംസും ഡെഫിനേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ഫൈവ് യൂണിറ്റ് ഫൈവ് മെയിനായിട്ട് ചോദിക്കുന്നത് മെയിൻ ആയിട്ടും ടൂമാ ക്വസ്റ്റ്യൻസ് ഓരോ ടേം ഡെഫിനേഷൻ എന്താണോ ടു മാ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അത് നമുക്ക് വേഗം ടൈം കള്ളാണ്ട് ഫസ്റ്റ് യൂണിറ്റിലേക്ക് എടുക്കാം ഫസ്റ്റ് യൂണിറ്റ് ആണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് വാട്ട് ഈസ് ഡയറക്ട് ടാക്സ് ആൻഡ് വാട്ട് വാട്ട്സ് ഇൻഡയറക്ട് ടാക്സ് ഈ രണ്ട് ടോപ്പിക്കും ഇമ്പോർട്ടന്റ് ആണ് എന്താണ് ഡയറക്ട് ടാക്സ് ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ ചാർജ് ചെയ്യുന്ന ടാക്സ് ആണ് ഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ടാക്സ് നമ്മൾ പേ ചെയ്യുന്ന ഇൻഡിവിജ്വലിനോ ഓർഗനൈസേഷനോ മറ്റൊരു വ്യക്തിയിലേക്ക് അതിന്റെ ബേർഡൻ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല ഈ ഒരു ടാക്സ് സിസ്റ്റത്തിൻ്റെ നേച്ചർ എന്നത് പ്രോഗ്രസീവ് ഇൻ നേച്ചർ ആണ് എക്സാമ്പിൾ ആണ് ഇൻകം ടാക്സ് ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ടാക്സ് ആണ് ഇൻഡയറക്ട് ടാക്സ് മാനുഫാക്ചർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഗുഡ് സെൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അപ്പോൾ ചാർജ് ചെയ്യുന്ന ടാക്സ് ആണ് ഇൻഡയറക്ട് ടാക്സ് എന്നത് ഈ ഒരു ടാക്സ് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും നമ്മൾ കൺസ്യൂമേഴ്സിലേക്ക് ഈ ടാക്സ് പാസ് ചെയ്തു പോകും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നേച്ചർന്ന് റിഗ്രസീവ് ഇൻ നേച്ചർ ആണ് ഇതിൻ്റെ എക്സാമ്പിളാണ് ജി എസ് ടിയും കസ്റ്റം ഡ്യൂട്ടിയും അപ്പോൾ നമ്മുടെ ജി എസ് ടി എന്ന് എന്താണ് ഇറ്റ് ഈസ് എൻ ഇൻഡയറക്ട് ടാക്സ് നെക്സ്റ്റ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള ജി എസ് ടിയെ പറ്റി കുറച്ച് പോയിന്റ്സ് ആണ് ജി എസ് ടി ഈസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് വാല്യൂ ആഡ് ടാക്സ് വാല്യൂ ആഡ് ടാക്സിൻ്റെ ബേസ് ആ ഒരു പ്രിൻസിപ്പിളിലാണ് ജി എസ് ടി വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ജി എസ് ടി ഒരു ഇൻഡയറക്ട് ടാക്സാണ് ജി എസ് ടിയുടെ മെയിൻ ഐഡിയോളജി അല്ലെങ്കിൽ മെയിൻ എയിം എന്നത് വൺ നേഷൻ വൺ ടാക്സ് ഒരു നേഷന് ഒറ്റ ടാക്സ് മതി എന്നാണ് അവരുടെ ഐഡിയോളജി എന്ന് തന്നെ പിന്നെ ജി എസ് ടിയുടെ മെയിൻ പ്രത്യേകതയാണ് അവർക്ക് ക്യാഷ് എഫക്റ്റ് ഇല്ല ഓരോ സ്റ്റെപ്പിലും ഇങ്ങനെ ടാക്സ് ആഡ് ചെയ്ത് പോകുന്നില്ല അതിനാണ് ക്യാഷ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഒരു എഫക്റ്റ് ജി എസ് ടിയിൽ ഇല്ല പക്ഷെ നമ്മൾ ജി എസ് ടി മുമ്പ് ഉണ്ടായ വാറ്റ് വാല്യൂ ആഡ് ടാക്സ് എന്ന ആ ഒരു സിസ്റ്റത്തിൽ എന്തുണ്ടായി ഈ ഒരു ക്യാഷ് എഫക്റ്റ് ഉണ്ടായിരുന്നു നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കമ്പാരിസൺ ബിറ്റ്വീൻ ജി എസ് ടി ആൻഡ് വാറ്റ് നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ജി എസ് ടിയും നേരത്തെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായ വാറ്റ് തമ്മിലുള്ള കമ്പാരിസൺ ആണെടുത്ത് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പോയിന്റ് ആണ് ബ്രോഡ് സ്കീം വാറ്റ് എന്ന് പറയുമ്പോൾ അതിൽ കുറേയും വേറെ കുറേ ഉള്ളിലുണ്ട് അപ്പോൾ ഓരോ ടാക്സിനും ഓരോ സെപ്പറേറ്റ് ലോസ് ഉള്ളത് അതാണ് ഫസ്റ്റ് പോയിന്റ് സെപ്പറേറ്റ് ലോസ് ഫോർ സെപ്പറേറ്റ് ലിവിങ് എന്നാൽ ജി എസ് ടി എന്ന് പറയുമ്പോൾ തന്നെ ഉള്ളി സിംഗിൾ ലോ ജി എസ് ടി മാത്ര ജി എസ് ടി ഉള്ളിൽ വേറെ ടാക്സുകൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ജി എസ് ടി എന്നതിന് ആകെ ഒറ്റ ഒരു ലോ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ആണ് ടാക്സ് റേറ്റ് ആണെങ്കിൽ സെപ്പറേറ്റ് റേറ്റ്സ് ആണ് അങ്ങനെ യൂണിഫോം റേറ്റ്സ് ഒന്നുമില്ല പക്ഷേ ജി എസ് ടി ആണെങ്കിൽ അവിടെ എന്തുണ്ട് അവിടെ യൂണിഫോം റേറ്റ്സ് ആണ് ഉള്ളത് നെക്സ്റ്റ് ആണ് ക്യാഷ് എഫക്റ്റ് നമ്മുടെ ഏർലിയർ വാറ്റിൽ കാസ് എഫക്റ്റ് ഉണ്ട് ടാക്സ് ഓൺ ടാക്സ് എഫക്റ്റ് ഉണ്ട് പക്ഷേ ജി എസ് ടിയിൽ അതില്ല അപ്പോൾ വാറ്റിന്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ിസ്അഡ്വാൻറ്റേജ് കളഞ്ഞിട്ടാണ് ജി എസ് ടി ഫോം ചെയ്തിട്ടുള്ളത് അതാണ് കാസ്കേഡിങ് എഫക്റ്റ് ജി എസ് ടിയിൽ ഇല്ലാത്തത് നെക്സ്റ്റ് പോയിന്റ് ആണ് ടാക്സ് ബേഡൺ വാറ്റില് ടാക്സ് പേയറിന് ഹൈ ടാക്സ് ബേഡൺ ഉള്ളത് പക്ഷേ വാറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ടാക്സ് ബേഡൺ മാത്രമേ നമ്മുടെ ടാക്സ് പേയേഴ്സിന് ജി എസ് ടി കീഴിലുള്ളൂ നെക്സ്റ്റാണ് കോസ്റ്റ് ബേഡൺ ഓൺ കൺസ്യൂമേഴ്സ് ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റിന് മേലും ഇങ്ങനെ കോസ്റ്റ് അല്ലെങ്കിൽ കാസ്കേഡിങ് എഫക്റ്റ് കാരണം കുറേയും ടാക്സ് വരികയാണെങ്കിൽ ആയിട്ട് നമ്മുടെ ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് കസ്റ്റമേഴ്സിനെ ബാധിക്കുകയാണ് പക്ഷേ ജി എസ് ടിയിലാകെ ഒരു ടാക്സ് മാത്രം കൊടുക്കണോ ഈ ക്യാഷ് എഫക്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് എന്ത് പറയും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ സർവീസിന്റെ പ്രൈസ് കുറയും അതാണ് കോസ്റ്റ് ബേൺ ഓൺ കൺസ്യൂമേഴ്സ് നെക്സ്റ്റ് പോയിന്റ് ആണ് കൺകറന്റ് പവർ ഓർ സൈമിൾറ്റീനിയസ് പവർ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും അങ്ങനത്തെ പവർ ഒന്നും വാറ്റിലില്ല പക്ഷേ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ജി എസ് ടി മേൽ ലോ എണ്ടാക്കാനുള്ള ലോ പ്രിപ്പയർ ചെയ്യാനുള്ള പവർ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മുടെ വാറ്റ് സിസ്റ്റം എന്നത് വളരെ കോംപ്ലക്സ് ആണ് കാരണം അവിടെ മൾട്ടിപ്ലിസിറ്റി ഓഫ് ലോസ് ഉണ്ട് കാരണം കുറേ ടാക്സുകളുണ്ട് കുറേ ലോസ് ഒക്കെ ഉണ്ട് പക്ഷേ ജി എസ് ടി എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഈസിൽ ആണ് കാരണം ആകെ അവിടെ വൺ ലോ മാത്രം മതി ജി എസ് ടി ആകെ ഒറ്റര് ലോ മതി നെക്സ്റ്റ് ആണ് ടാക്സബിൾ ഇവന്റ് ഇവിടെ എന്താണ് സെയിൽ ഓഫ് ഗുഡ്സ് ആണ് വാറ്റില് ഓൺ എവ്രി സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് എല്ലാ ഗുഡ്സിന്റെ ഓരോ സപ്ലൈയിലും എന്തുണ്ട് ജി എസ് ടി ഉണ്ട് നെക്സ്റ്റാണ് ടാക്സ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സെൻറ്റർ ഇവിടെ സ്റ്റേറ്റിൽ നിന്ന് ഹോൾ വാറ്റ് വാറ്റ് കിട്ടുന്ന ആ ടാക്സ് ഫുള്ളും കിട്ടുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രമാണ് എന്നാൽ ജി എസ് ടി എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് സെൻട്രൽ ഗവൺമെന്റിലേക്കും പോകുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിലേക്കും പോകുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന വാട്ട് ഇസ് ദ ഡെഫിനേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്താണത് ജി എസ് ടി ഈസ് എ കോംപ്രഹെൻസീവ് മൾട്ടി സ്റ്റേജ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ദാറ്റ് വിൽ ബി ലീഡ് ഓൺ എവ്രി വാല്യൂ അഡീഷൻ ഇതിൽ മെയിനായിട്ട് വന്ന മൂന്ന് പോയിൻ്റ്സ് ആണ് മൾട്ടി സ്റ്റേജ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആൻഡ് വാല്യൂ അഡീഷൻ ഇത് മൂന്ന് എന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ആ ഒരു ഡെഫിനേഷൻ ക്ലിയർ ആവുള്ളൂ അപ്പോൾ നമുക്ക് ഓരോ ടേംസ് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം നമുക്കറിയാം ഒരു ഗുഡ്സ് മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്ന് കൺസ്യൂമറിലേക്ക് എത്തുന്നത് കുറേ സ്റ്റേജിലൂടെ മൾട്ടി സ്റ്റേജിലൂടെയാണ് അപ്പോൾ ആ സ്റ്റേജസ് ആണ് പറഞ്ഞിട്ടുള്ളത് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ഉണ്ട് പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചർ വെയർ ഹൌസിങ് ഓഫ് ഫിനിഷ് ഗുഡ്സ് സെയിൽ ഓഫ് ഹോൾസെയിലർ സെയിൽ ഓഫ് ദ പ്രൊഡക്റ്റ് ദ റീറ്റെയിലർ ദെൻ ഇറ്റ് എൻസ് വിത്ത് കൺസ്യൂമർ ഒരു സാധനം റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് അത് പ്രൊഡക്ഷൻ നടത്തി അത് ഫിനിഷ് ഗുഡ്സെ മാറി അത് വെയർഹൌസിൽ ഇരുന്ന് നിന്ന് ഹോൾസെയിലർ പർച്ചേസ് ചെയ്ത് ഹോൾസെയിലറിൻ്റെ കയ്യിൽ നിന്ന് റീറ്റെയിലർ പർച്ചേസ് ചെയ്ത് പിന്നെ അത് എവിടെ എത്തുന്നു നമ്മുടെ എൻ കൺസ്യൂമറിലേക്ക് എത്തുന്നു അപ്പോൾ ജി എസ് ടി എന്ന് പറയുമ്പോൾ അത് മൾട്ടി സ്റ്റേജ് ടാക്സ് ആണ് എന്ന് വെച്ചാൽ ഓരോ സ്റ്റേജിലാണ് കൃത്യമായിട്ട് അവിടെ ടാക്സ് പേ ചെയ്ത് പോകുന്നത് അതുകൊണ്ട് എന്ന് വിളിക്കാം ജി എസ് ടിന് ഒരു മൾട്ടി സ്റ്റേജ് ടാക്സ് എന്ന് വിളിക്കാം നെക്സ്റ്റ് ആണ് വാല്യൂ അഡീഷൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഒരു മാനുഫാക്ചറും ബിസ്ക്കറ്റ് ഉണ്ടാക്കണം ആ ബിസ്ക്കറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ പല സാധനങ്ങളും വേണം കുറേ റോ മെറ്റീരിയൽസ് വേണം അപ്പം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തുണ്ടാക്കുമ്പോൾ അവിടെ ഒരു വാല്യൂ അഡീഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു എമൗണ്ട് വരുകയാണ് പിന്നെ മാനുഫാക്ചറർ ആ സാധനം വിൽക്കുമ്പോൾ വെയർ ഹൗസ് എഴുതി വിൽക്കും അദ്ദേഹം അത് വലിയൊരു ക്വാണ്ടിറ്റി ലാർജ് ക്വാണ്ടിറ്റിക്ക് മാറ്റി ബിസ്റ്റിലെ ലേബലൊക്കെ കൊട്ടിച്ച് മാറ്റുമ്പോൾ അവിടെ പിന്നെ ഒരു വാല്യു അഡീഷൻ വരാണ് പിന്നെ അത് റീറ്റെയിലർ മേടിക്കും റീറ്റെയിലർ അത് അത് ചെറിയ പാക്കറ്റ്സേക്ക് മാറ്റി പിന്നെയും വിൽക്കും അപ്പോൾ അവിടെ വാല്യു അഡീഷൻ വരാണ് അങ്ങനെ ഓരോ വാല്യൂ അഡീഷൻ വരുമ്പോഴും അവിടെ ഓരോ വാല്യൂ അഡീഷണിലും ജി എസ് ടി ടാക്സ് ലീ ചെയ്യുന്നുണ്ട് അതാണ് വാല്യൂ അഡീഷനോട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മൾട്ടി സ്റ്റേജ് ആണ് അതുപോലെ തന്നെ വാല്യൂ അഡീഷൻ ഉണ്ട് നെക്സ്റ്റ് ആണ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ഡെസ്റ്റിനേഷൻ ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഗുഡ്സ് മാനുഫാക്ചർ ചെയ്തത് മഹാരാഷ്ട്രയിലാണ് പക്ഷേ അത് വിറ്റ് ആരുടെ അടുത്തേക്ക് പോയത് കർണാടകയിലൊരു കൺസ്യൂമർ അത് വാങ്ങിച്ചെങ്കിൽ അവിടെ ജി എസ് ടി എപ്പോഴും ജി എസ് ടി ലീസ് ചെയ്യുന്നപ്പോഴും എവിടെയാണ് കൺസപ്ഷൻ നടത്തിയ സ്ഥലത്താണ് അപ്പോൾ ആ ടാക്സിന്റെ ഫുൾ റവന്യൂ പോകുന്നത് കർണാടകയിലായിരിക്കും അല്ലാണ്ട് മഹാരാഷ്ട്രയിലായിരിക്കില്ല അതാണ് ഡെസ്റ്റിനേഷൻ ബേസ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതോടെ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആവാണ് ഇതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് വാട്ട് ഈസ് ദ ടാക്സ് വാട്ട് ഈസ് ഇൻ ദ ടാക്സ് വാട്ട് ഈസ് ദ ഡെഫിനീഷൻ ഓഫ് ജി എസ് ടി ആൻഡ് ലാസ്റ്റ് വൺ ഈസ് വാട്ട് ആർ ദ കമ്പാരിസൺ ബിറ്റ്വീൻ ജി എസ് ടി ആൻഡ് വാറ്റ് ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും മാക്സിമിനും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്